ജൈവ വൈവിധ്യം വിളിച്ചോതുന്ന സാംസ്കാരിക പൈതൃകോത്സവമായ നീലം പേരൂർ പടയണിക്ക് സമാപനമായി. ജൈവ വൈവിധ്യം വിളിച്ചോതുന്ന സാംസ്കാരിക പൈതൃകോത്സവമായ നീലം പേരൂർ പടയണിക്ക് സമാപനമായി. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉത്ഭവിച്ചതായി കരുതപ്പെടുന്ന നീലം പേരൂർ പടയണി ഇന്ത്യൻ ഗ്രാമങ്ങളുടെ സമ്പന്നമായ സംസ്കാരത്തെയാണ് പ്രകടമാക്കുന്നത്. കോട്ടയം ആലപ്പുഴ ജില്ലകളുടെ അതിർത്തിയിൽ കുട്ടനാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന നീലം പേരൂരിൽ ഉത്സവത്തിന്റെ ഭാഗമായി ആചാരപരമായ നൃത്തരൂപങ്ങളിലൂടെ മോഹിപ്പിക്കുന്ന ഹംസങ്ങളും വിവിധ ദേവതകളുടെ രൂപങ്ങളും ജീവസ്വറ്റതാക്കുന്നു. എല്ലാ വർഷവും 16 രാത്രികളിൽ 3 അടി മുതൽ 40 അടി വരെ ഉയരമുള്ള ഹംസങ്ങളും പടയണി ഉത്സവത്തിനുള്ള കോലങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് ഗ്രാമം സജീവമാവും. 16-ാം ദിവസം ഗംഭീരമായ പടയണി പ്രദർശനത്തോടെ ഉത്സവം അതിന്റെ പാരമ്യത്തിലെത്തും. വനദുർഗാദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഇവിടെ ചൂട്ടുവെക്കൽ ചടങ്ങോടെയാണ് പടയണി ആരംഭിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിലാണ് വിവിധ കോലങ്ങൾ അരങ്ങേറിയത്. പൂരം നക്ഷത്രത്തിന്റെ രാത്രിയിൽ 65 ഹംസങ്ങൾ വരെ അണിനിരന്ന് നൃത്തത്തിന്റെ ഗംഭീരമായ പ്രദർശനത്തോടെയാണ് ഉത്സവം അവസാനിക്കുന്നത്. ജൈവ വൈവിധ്യവും പരിസ്ഥിതി സംരക്ഷണവുമായുള്ള ശക്തമായ ബന്ധമാണ് ഉത്സവത്തിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്ന്. കോട്ടയത്ത് നിന്ന് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ക്യാമറാമാൻ മനോജിനോടൊപ്പം ടോമി മാങ്കൂട്ടം.